ഹലോ മൈ ഫ്രണ്ട്സ് ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ വെരിക്കോസ് മൂലം കഷ്ടപ്പെടുന്നവർക്കായിട്ട് അതിനൊരു റിലീഫ് കിട്ടാൻ ആയിട്ട് കുറച്ച് പലതരത്തിലുള്ള ജ്യൂസുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഈ വെരിക്കോസ് വന്നു കഴിഞ്ഞാൽ അത് തടിച്ച് നീര് വെച്ച് അതുപോലെ തന്നെ അത് ചിലവർക്കത് പൊട്ടി ബ്ലഡ് പോയി അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ വരുമല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കുന്നതിന് നിങ്ങൾ വെരിക്കോസ് ഉള്ളവർ സ്ഥിരമായിട്ട് ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ജ്യൂസ് അല്ലെങ്കിൽ മാറി മാറിയൊക്കെ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബ്ലഡ് ഫ്ലോ കൂടുന്നതിനും ഈ ഇൻഫ്ലമേഷനൊക്കെ കുറയുന്നതിനും എല്ലാത്തിനും ഞാൻ ഈ പറയുന്ന ജ്യൂസുകൾ ഗുണം ചെയ്യും കേട്ടോ അതാണ് ഞാൻ ഇതുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ തരുന്നത് ബീട്രൂട്ട് ജ്യൂസാണ് അപ്പോൾ ബീട്രൂട്ട് ജ്യൂസിനെ കുറിച്ച് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ പറയുന്നതിൻ്റെ കാരണം ഇതിലടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതും അതോടൊപ്പം തന്നെ ഈ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കുന്നതിനും എല്ലാത്തിനും ബീറ്റ് റൂട്ട് ജ്യൂസ് നല്ലതാണ് കേട്ടോ അപ്പം ഇത് ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി തുടങ്ങി അഞ്ഞൂറ് മില്ലി വരെ എം എൽ വരെ നിങ്ങൾക്ക് കഴിക്കാം ഏ റെഗുലറായിട്ട് കഴിക്കാം അധികം നമ്മൾ കഴിക്കരുതെന്നുള്ളൂ പിന്നെ ഷുഗറൊക്കെ ഉണ്ട് ഇത് കഴിച്ചാൽ ഷുഗർ കൂടോ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കേണ്ട ഓക്സിജൻ ഫ്ലോയൊക്കെ കൂടും അതുപോലെ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ പഞ്ചസാര ഒന്നും ഇടരുത് വെറുതെ നമ്മൾ ഇത് കുടിച്ചാൽ മതി അപ്പം ഷുഗർ ഒന്നും കൂടാൻ വഴിയില്ല പിന്നെ അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് ഷുഗർ നിങ്ങൾ അത് കുടിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ എല്ലാവരും വീടുകളിലൊക്കെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഞാൻ ഈ പറയുന്ന ഫ്രൂട്ട്സ് നിങ്ങൾ കഴിച്ചിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കഴിക്കണ്ട കേട്ടോ അല്ലാത്തവരെ സംബന്ധിച്ച് ഷുഗറും മറ്റു പ്രശ്നങ്ങളും ഇല്ലാത്തവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു ജ്യൂസ് നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഫ്ലോ കൂടുന്നതിനും അതുപോലെ ആ നീരൊക്കെ കുറയുന്നതിനും വരാതിരിക്കുന്നതിനും ബ്ലഡ് ഫ്ലോ കൂടിയാൽ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമുക്ക് ആ നീർവീക്കങ്ങളൊക്കെ കുറയും കാലിൻ്റെ വലിയ നീ ഇൻഫർമേഷനൊക്കെ കുറയും അപ്പോൾ നിങ്ങൾക്ക് ആ പൊട്ടി ബ്ലഡ് പോണ കണ്ടീഷനൊക്കെ ഒഴിവാക്കാൻ സാധിക്കും ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളിപ്പോൾ നമുക്ക് കിട്ടുമല്ലേ പക്ഷേ ഇത് നിങ്ങളൊന്ന് ഇതുള്ളവരും ഇത് കൂടിയിരിക്കുന്നവരും കുറഞ്ഞിരിക്കുന്നവരും എല്ലാം ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണേ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ജ്യൂസ് പൈനാപ്പിളാണേ പൈനാപ്പിൾ ജ്യൂസിൻ്റെ പ്രത്യേകത നിറയെ എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്വെല്ലിങ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനൊപ്പം തന്നെ ഈ വെരിക്കോസിലുണ്ടാവുന്ന സെല്ലിങ് കുറയ്ക്കുന്നതിന് പൈനാപ്പിൾ ജ്യൂസ് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് പൈനാപ്പിൾ ആ സീസണിൽ പൈനാപ്പിൾ ജ്യൂസ് കഴിക്കാം ഇപ്പോൾ എല്ലാ സീസണിലും കിട്ടുന്നതാണല്ലേ നമുക്ക് പിന്നെ ബീറ്റ് റൂട്ട് ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സീസണിലും നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അടുത്തതായിട്ട് ക്യാരറ്റ് ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരറ്റിനും വൈറ്റമിൻ എയും എല്ലാം ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ക്യാരറ്റ് ജ്യൂസും നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അധികം നമ്മൾ കുടിക്കരുത് ഞാനീ പറഞ്ഞിട്ട് ഒരു എം അഞ്ഞൂറ് എം എൽ ഒക്കെ കഴിച്ചാൽ മതി റെഗുലറായിട്ട് കഴിക്കുന്നവർ അടുത്തതായിട്ട് സിട്രസ് ഫ്രൂട്ടുകളാണ് നമുക്ക് പുളിയുള്ള ഓറഞ്ച് അതുപോലെ മാതള നാരങ്ങ ചെറുനാരങ്ങ ഈ ഇതെല്ലാം നമ്മൾ ജ്യൂസായിട്ട് എല്ലാ ദിവസവും കുടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് സിട്രസ് ഫ്രൂട്ടുകളുടെ ഗുണം അറിയാമല്ലോ വൈറ്റമിൻ സി നമ്മുടെ ഒത്തിരി ബ്ലഡ് ബ്ലഡ് വെസൽസിന് ആരോഗ്യം കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ കോലജനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും എല്ലാത്തിനും ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ സി അടങ്ങിയ ഈ സിട്രസ് ഫ്രൂട്ടുകൾ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം റെഗുലർ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ പറഞ്ഞൂട്ട് ചെറുനാരങ്ങ നമുക്ക് എല്ലാ കാലത്തും കിട്ടുന്നതാണ് പിന്നെ ഓറഞ്ച് സീസണിലായിട്ട് നമുക്ക് കിട്ടും ഏതാ സീസണിലായിട്ട് വില കുറച്ച് കിട്ടുന്നെങ്കിൽ അത് നിങ്ങൾ വാങ്ങി തീർച്ചയായിട്ടും ഉപയോഗിക്കണം അതിന് മടി വിചാരിക്കരുത് പിന്നെ ധാരാളം വെള്ളം കുടിക്കണം അത് പിന്നെ മസ്റ്റാണ് ധാരാളം വെള്ളം കുടിക്കണം എപ്പോഴും ഞാൻ പറയാറുണ്ട് പുരുഷന്മാർ മൂന്ന് ലിറ്ററും സ്ത്രീകൾ രണ്ട് ലിറ്ററും ഒക്കെ വെള്ളം കുടിക്കണമെന്ന് അപ്പം എപ്പോഴും നമ്മൾ അളന്ന് വെച്ച് വെള്ളം കുടിക്കണം അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഫ്രൂട്ട്സൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ജ്യൂസ് കുടിച്ചാൽ വേറൊരു ഗുണമുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാലോ നമ്മുടെ സ്കിന്ന് നൽ നന്നാവും സ്കിന്നിൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് അതുപോലെ ഒത്തിരി മറ്റുള്ള അസുഖങ്ങളൊക്കെ ഒക്കെ നല്ലതാണ് ഒക്കെ മാറുന്നതിനും പ്രതിരോധിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും അതുപോലെ സ്കിന്നിന് കളർ കിട്ടുന്നതിനും നീർഘങ്ങൾ പോകുന്നതിനും ഡിസ്കളറേഷൻ പോകുന്നതിനും എല്ലാത്തിനും ഈ ഞാനീ പറഞ്ഞ ഫ്രൂട്ട് ജ്യൂസുകളെല്ലാം നല്ലതാണ് അപ്പം നമുക്കിതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് കേട്ടോ വെരിക്കോസ് വെയിന് റിലീഫ് കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനും ഹെയറിനും അതുപോലെ നമ്മുടെ നഖത്തിനും പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും എല്ലാത്തിനും ഈ ഫ്രൂട്ട്സുകൾ ഉപകരിക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഫൈബർ അടങ്ങിയ പഴ ആപ്പിള് ബനാന പോലെയുള്ളതൊക്കെ കഴിക്കണം ഇത് ഫൈബറിൻ്റെ ഒരു ഗുണം ഇൻഫ്ലമേഷന് കുറയ്ക്കുന്നതിന് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് ഭക്ഷണങ്ങൾ നല്ലതാണ് കേട്ടോ അപ്പോൾ ആപ്പിളും ബനാനും മാത്രമല്ല ഫൈബർ അടങ്ങിയ മറ്റ് ഭക്ഷണങ്ങളും ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ഈ വെരിക്കോസ് വെയിനിൽ വരുന്ന ഇൻഫ്ലമേഷൻ കുറയുന്നതിന് വളരെ എഫക്റ്റീവാണ് പിന്നെ ശ്രദ്ധിക്കാനുള്ള എന്താണെന്നോ നമ്മളെപ്പോഴും ഷൂ പോലെയുള്ള നല്ല നമ്മുടെ കാലിന് ഫിറ്റായിട്ടുള്ള പിന്നെ ഷൂ പോലെയുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ചെരുപ്പ് വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നേക്കാളും നല്ലത് നല്ലൊരു ഗ്രിപ്പുള്ള ഫുഡ്വെയർ നിങ്ങൾ കണ്ടുപിടിച്ച് അത് വീട്ടിലും പുറത്തും ഒക്കെ ഉപയോഗിക്കണം പിന്നെ സ്റ്റോക്കിൻസ് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അത് ഒലിച്ചിട്ട് കഴിഞ്ഞാൽ ഈ അധികമായിട്ടുള്ള നേർവീക്കൊക്കെ തടയുന്നതിന് ഏറ്റവും നല്ലതാണ് പിന്നെ എപ്പോഴും എപ്പോഴിരിക്കുമ്പോഴും കാല് പൊക്കി വെച്ചിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ പിന്നെ എക്സസൈസ് ചെയ്യുക ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ വെരിക്കോസ് വെയിന് വേണ്ടി ഒത്തിരി എക്സസൈസുകൾ വളരെ സിമ്പിളായിട്ട് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒത്തിരി എക്സസൈസുകളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി സെലക്ട് ചെയ്ത് ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യണം പിന്നെ ജ്യൂസ് കുടിക്കേണ്ട സമയം മിക്കവാറും എല്ലാവരും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ജ്യൂസ് എപ്പോഴും നമ്മൾ രാവിലെ കുടിക്കുന്നതാണ് നല്ലത് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതല്ലെങ്കിൽ നിങ്ങൾ പെടന്നേരം എങ്ങനെയായാലും വയർ കാലിയായിട്ടിരിക്കുന്ന സമയത്ത് കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഞാനിപ്പോ ഈ വെരിക്കോസ് റിലീഫ് കിട്ടുന്ന ജ്യൂസായിട്ട് വരാൻ ഒരു കാരണമുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ ബ്രദറില്ലോനെ രാജൻ എന്നാണ് പുള്ളിയുടെ പേര് സന്ദർശിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പുള്ളിയുടെ കാലിൽ അത്രയും വെരിക്കോസ് തടിച്ചു കിടക്കണുണ്ട് അപ്പൊ എനിക്ക് വല്ലാണ്ടൊരു ഫീലിംഗ് തോന്നി കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ വെരിക്കോസിനെ കുറിച്ചൊന്ന് പഠിക്കാമെന്ന് ഒന്നൊക്കെ സെർച്ച് ചെയ്യാനൊക്കെ തോന്നി ഞാൻ സെർച്ച് ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നി ഇതുമൂലം ഇങ്ങനെ ഒത്തിരിയും പേര് ഇതുമൂലം പിന്നെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിനും ഉണ്ട് പക്ഷെ ഇതുപോലെ ഇങ്ങനെ നീര് വന്ന് ഇങ്ങനെ വീർത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്നാൽ എൻ്റെ വ്യൂവേഴ്സിന് ഒരു ഗുണമായിക്കോട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ ജ്യൂസും കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളിത് കുറച്ചുള്ളവരും ഇത് കുറച്ചേ ഉള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കണ്ട ഒരു പ്രായമൊക്കെ ഇപ്പം എൻ്റെ ബ്രദറിന് ബ്രദറിന് എങ്ങനെയായാലും ഒരു എഴുപത്തഞ്ച് വയസ്സൊക്കെ കാണുമെ പക്ഷേ ചെറുപ്പത്തിലൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല ഇപ്പം ഇത്രയും പ്രായമായപ്പോഴാണ് പുള്ളിക്ക് ഇങ്ങനെ കണ്ടത് അപ്പം നമ്മൾക്ക് ഓൾറെഡി ചെറുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രായമാകുമ്പോൾ ഇത് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രിക്കേഷൻ എന്നുള്ള നിലയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യേം ജ്യൂസ് കഴിക്കുകയും ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതുള്ള വെരിക്കോസ് ഉള്ള ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്യണേ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എൻ്റെ വാച്ചിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം ഓക്കെ എന്നാൽ താങ്ക് ഫോർ വാച്ചിങ് ബൈ